നമസ്കാരം. എല്ലാ മതങ്ങളും ഒരേ വിശ്വാസം പിന്തുടരുമ്പോഴും വിശ്വാസ രീതിയുടെ അടിസ്ഥാനത്തിൽ പല ഉപവിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. ഹിന്ദുമതത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം വിഭജനമെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒക്കെ വിശ്വാസത്തിൻ്റെയും രീതികളുടെയും അടിസ്ഥാനത്തിലാണ് അവ തിരിഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രൈസ്തവ മതത്തിൽ നൂറുകണക്കിന് ഇത്തരം ഉപവിഭാഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കത്തോലിക്കരെന്നും മാർത്തോമക്കാരെന്നും ഓർത്തഡോക്സുകാരെന്നും യാക്കോബക്കാരെന്നും പെന്തക്കോസുകാരെന്നും ഒക്കെ പലതരത്തിലുള്ള വിഭജനങ്ങളുണ്ട്. ഈ വിഭജനങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഉപവിഭജനങ്ങൾ വേറെ. ഉദാഹരണത്തിന്, കത്തോലിക്കർ തന്നെ മൂന്ന് വിഭാഗമുണ്ട്. ലാറ്റിൻ കാത്തലിക്സും സീറോ മലബാർ കാത്തലിക്സും സീറോ മലങ്കര കാത്തലിക്സും. അങ്ങനെ ഒരേ രീതിയും ഒരേ പാരമ്പര്യവും ഒരേ ആചാരങ്ങളും പുലർത്തുന്ന ഒരു ക്രൈസ്തവ സമുദായമാണ് മലങ്കര യാക്കോബായ ഓർത്തഡോക്സുകാർ. യാക്കോബായ സഭ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സഭ 1912 മുതൽ ഏതാണ്ട് 100 വർഷത്തിന് മുൻപ് രണ്ട് വിഭാഗമായി പ്രവർത്തിക്കുന്നു. ഇടയ്ക്ക് അവർ ഒരുമിച്ചിട്ടുണ്ട്, പക്ഷെ അവർ വീണ്ടും ഭിന്നിച്ചു. രണ്ട് കൂട്ടരും ഒരേ വിശ്വാസ സംഹിത പാലിക്കുന്ന, ഒരേ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുന്ന സഹോദര സഭകളാണ്. പക്ഷേ അധികാരത്തിൻ്റെ പേരിലും ആചാരത്തിൻ്റെ പേരിലും സ്വത്തിൻ്റെ പേരിലും അവർ രണ്ടായിപ്പോയി. ആ തർക്കങ്ങളുടെ തുടർച്ചയായി ഇതിൽ ഒരു സഭ പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലുള്ള നിയമവിജയം കൈവരിച്ചിരിക്കുന്നു. അതെ, നിയമവിജയമാണ് ഓർത്തഡോക്സ് സഭ നേടിയിരിക്കുന്നത്, നീതിയുടെ വിജയമല്ല. ഒരു രാജ്യത്തെ ചില നിയമസംഹിതകളുള്ളപ്പോൾ ആ നിയമസംഹിതകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു കേസിൽ വിധി പറയുക എന്ന കേവല ധർമ്മം മാത്രമാണ് കോടതികൾക്കുള്ളത്. നിർഭാഗ്യവശാൽ ഈ നിയമവിജയം നേടുന്നതിന് പണം ഒരു ഘടകമാണ്. ജഡ്ജിമാർ പണം വാങ്ങുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് നിൽപ്പുണ്ട്, അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്നാൽ ഒരു നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ പോയി നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും സാധാരണക്കാർക്ക് നീതി ലഭിക്കാതെ പോകുന്നതും നിയമം അവർക്കെതിരായി വിജയിക്കുന്നതും. ഉദാഹരണത്തിന്, പെരിയ കൂട്ടക്കൊല കേസിൽ സർക്കാരിനെ ദോഷമായി ബാധിക്കുന്നതിന് വേണ്ടി ക്രിമിനലുകൾക്ക് വേണ്ടി ഖജനാവിലെ കാശ് ഉപയോഗിച്ചുകൊണ്ട് നീതിക്കപ്പുറം നിയമം വിജയിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം ആലോചിച്ചു നോക്കുക. ഒരു തവണ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി 40-50 ലക്ഷം രൂപ പ്രതിഫലമായി കൊടുക്കേണ്ട അഭിഭാഷകരെ കൊണ്ടുവന്നാൽ മാത്രമേ പലപ്പോഴും അങ്ങേയറ്റം വരെ പോയി നിയമത്തിൽ വിജയിക്കാൻ കഴിയൂ. മാത്രമല്ല, ഇത്തരം പോരാട്ടങ്ങളിൽ പലപ്പോഴും തോൽവിയടയുന്നത് അമിത ആത്മവിശ്വാസമുള്ള, ശരി ഞങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് കരുതുന്നവരാണ്. കാരണം അവരുടെ കരുതൽ കുറവാകും, മറുഭാഗം കൃത്യമായി പണം മുടക്കും, കൃത്യമായി കരുതലെടുക്കും. അത്തരത്തിലുള്ള ഒരു വിജയമായി മാത്രമേ ഓർത്തഡോക്സ് സഭയുടെ സുപ്രീം കോടതിയിലെ വിജയത്തെക്കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. മുത്തൂറ്റ് പോലെയുള്ള അതിസമ്പന്നന്മാരായ ബിസിനസ് ഗ്രൂപ്പുകളും മനോരമ പോലെ അതീവ സ്വാധീനമുള്ള ഒരു മാധ്യമവും ഒപ്പം നിന്നു എന്നത് മാത്രമാണ് ഓർത്തഡോക്സ് സഭയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 8-ാമത്തെ മോതിരം എന്ന KM Matthew ആത്മകഥയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് സഭാ കേസിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ച്. എറണാകുളത്തെ ജില്ലാ കോടതിയിൽ നടന്ന ഒരു കേസിൽ വാദിക്കുന്നതിന് വേണ്ടി അക്കാലത്തെ രാജ്യത്തെ ഏറ്റവും വലിയ അഭിഭാഷകനായ ഫാലിസസ് നരിമാനെ കൊണ്ടുവരാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിച്ചു എന്നിടത്താണ് അവരുടെ വിജയം ആരംഭിക്കുന്നത്. ഓർക്കണം, 10 ആണ്ടുകൾ നടന്ന ഈ കേസിൽ യാക്കോബായ സഭ വിജയിച്ച ശേഷമായിരുന്നു ഇത് സുപ്രീം കോടതിയിലേക്ക് പോയതും അവിടെ തിരിച്ചടി കിട്ടിയതും. ഈ കേസിൻ്റെ ചരിത്രത്തിലേക്കോ അതിന് നീതിയിലേക്കോ യാത്ര ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നില്ല. 1908 ആഗോള ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടായ ഒരു തർക്കത്തിൻ്റെ തുടർച്ചയാണ് ഈ തർക്കവും. അന്ന് പാത്രിയാർക്കീസ് ബാവയെ അധികാര ഭ്രഷ്ടനാക്കുകയും മറ്റൊരു പാത്രിയാർക്കീസ് ബാവയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. 1910 സ്വതന്ത്ര സഭ എന്ന വാദം ഒരു വിഭാഗം മുൻപോട്ട് വയ്ക്കുന്നു. അതായത് പൂർണ്ണ അധികാരമുള്ള കാതോലിക്ക ബാവയടക്കമുള്ള ഒരു സംവിധാനം. എന്നാൽ പാത്രിയാർക്കീസ് ബാവ അതിനെതിരെ നിൽക്കുന്നു. എന്താണ് ഈ പാത്രിയാർക്കീസ് ബാവ എന്ന് ഓർക്കുക, അന്ത്യോക്യ ആസ്ഥാനമായുള്ള പാത്രിയാർക്കീസ് ബാവയുടെ കീഴിലാണ് ഈ ഓർത്തഡോക്സ് സഭകളെല്ലാം തുടരുന്നത്.
അതുകൊണ്ട് തന്നെ കേരളത്തിലെ യാക്കോബായ സഭയും ഈ അന്ത്യോക്യയുടെ കീഴിലായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് സ്വതന്ത്രമായ ഒരു സഭയാണ് വേണ്ടത് എന്ന വാദം ഈ യാക്കോബ സഭയിൽ ഉണ്ടാവുകയാണ്. 1910 ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റ് രൂപീകരിക്കുന്നു. അവർക്ക് പട്ടം മുടക്കുന്നു, ആരാധനാ സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ട് പാത്രർക്കി ഉത്തരവിറങ്ങുന്നു. അന്ന് മുതൽ ആരംഭിച്ച തർക്കം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ സ്വതന്ത്ര കാതോലിക്കേറ്റ് രൂപപ്പെടുമ്പോൾ അതിനൊരു കാതോലിക്കാബാവിയെ നിയമിക്കണമായിരുന്നു. ആ കാതോലിക്കാബാവിയെ നിയമിക്കാൻ വേണ്ടി അന്ത്യോക്യയിൽ നിന്ന് കൊണ്ടുവന്നത് അന്ത്യോക്ക അധികാര ഭ്രഷ്ടനാക്കിയ കാതോലിക്കാബാവയായിരുന്നു. ഓർക്കണം, 1908 ഒരു കാതോലിക്കാബാവയെ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും തർക്കിച്ചും ഈ സഭ ഒരുമിച്ച് പോവുകയാണ്. അതായത് ഓർത്തഡോക്സ് വിഭാഗത്തിൽ വിശ്വസിക്കുന്നവർ ഒരു കാതോലിക്കയായിട്ട് സ്ഥാപിക്കുന്നു, അവർ സ്വതന്ത്ര സഭയാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അന്ത്യോക്യയിൽ അവർ കൂറ് കളഞ്ഞിട്ടുമില്ല. അതേസമയം അന്ത്യോക്യ അവരെ അംഗീകരിക്കാതെ മാറ്റി നിർത്തുന്നു. അങ്ങനെ രണ്ടു തരത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പല തർക്കങ്ങളുണ്ടാകുന്നു. 1958 സുപ്രീം കോടതി നിർണായകമായി വിധി പ്രഖ്യാപിക്കുന്നു, ആഗോള സഭയാണ് പ്രധാനപ്പെട്ട സഭ. എന്നാൽ ഈ സ്വതന്ത്ര സഭയ്ക്ക് അതിൻ്റെ രീതിയിൽ തുടരാൻ പറ്റുമെന്ന് വിധിക്കുന്നു. അതായത് ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് നിയമപരമായി അംഗീകാരം കൊടുക്കുന്നു. അതോടുകൂടി ഈ തർക്കത്തിന് പരിഹാരമുണ്ടാവുന്നു, അവർ ഒരുമിച്ച് മുൻപോട്ട് പോകുന്നു. അതായത് ആഗോള സഭയുടെ കീഴിലാണ്, അതേസമയം സ്വതന്ത്ര സഭയാണ് ഓർത്തഡോക്സ് സഭ. യാക്കോബയക്കാർ ആഗോള സഭയുടെ കീഴിൽ നേരിട്ട് പോകുന്നു. ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. ലത്തീൻ സഭ എന്ന് പറയുന്നതാണ് കത്തോലിക്ക സഭയുടെ ആഗോള സഭ എന്ന് പറയുന്നത്. ലത്തീൻ സഭയുടെ തലവനാണ് കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് യാക്കോബ സഭയുടെ തലവനാണ് ഈ പാത്രിയർക്കീസ് എന്ന് പറയുന്നത്. അതേസമയം സിറോ മലബാർ സഭ പോലുള്ള സഭകൾ കത്തോലിക്ക സഭയുടെ ഭാഗമാണ്. അതിൻ്റെ രണ്ട് സഭകൾ കേരളത്തിലുണ്ട്, ഒന്ന് സിറോ മലബാർ സഭയും മലങ്കര സഭയും. ഈ സിറോ മലങ്കര സഭയിൽ മാർ ക്ലീമീസ് ആണ് സഭാതലവൻ, സിറോ മലബാർ സഭയിൽ മാർ ജോർജ് ആലഞ്ചേരിയാണ് സഭാതലവൻ. ഇവർ രണ്ടുപേരും സഭാതലവനാണ്, പക്ഷേ പോപ്പിന്റെ കീഴിലാണ്. അത്തരത്തിലുള്ളൊരു സംവിധാനമായി മുൻപോട്ട് പോകുന്നു. എന്നാൽ 1972 ഈ കത്തോലിക്ക ബാവ ഓർത്തഡോക്സ് സഭയുടെ തലവൻ താൻ പൂർണ്ണമായും സ്വതന്ത്രനാണ് എന്ന് പ്രഖ്യാപിക്കുകയും തൻ്റെ സിംഹാസനം പാത്രിയർക്കീസ് ബാവയുടെ സിംഹാസനം പോലെ തുല്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിഷയമുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ യാക്കോബയ്യക്കാർ ഓർത്തഡോക്സുകാരെ പരിഗണിക്കാതെ 4 മെത്രാന്മാരെ നിയമിച്ചു എന്നതാണ് തർക്കം എന്ന ഓർത്തഡോക്സ് സഭ. എന്തായാലും അന്ന് മുതൽ തർക്കം ചൂടാകുന്നു, ബഹളം വെക്കുന്നു, വീണ്ടും പുതിയ കേസുകൾ ഉണ്ടാവുന്നു, രണ്ടായി തന്നെ തിരിഞ്ഞ് മുൻപോട്ട് പോകുന്നു. 4 അങ്ങനെ കേസ് നടക്കുന്നതിനിടെ 4 യാക്കോബയ്യ മെത്രാന്മാർ ഓർത്തഡോക്സ് സഭയിലേക്ക് മാറുന്നു. അങ്ങനെ ഈ പല 5 പള്ളികൾ, അതുവരെ തർക്കമില്ലായിരുന്ന 5 പള്ളികളുടെ അവകാശത്തിന് വേണ്ടി കേസുണ്ടാവുന്നു. ആ കേസുകൾ നീണ്ട് 1995 വിധിയിലേക്ക് നീങ്ങുന്നു. 1995 ആഗമന സഭയാണ് ഏകസഭ എന്നും, എന്നാൽ സ്വതന്ത്രമായി മുൻപോട്ട് പോകണമെന്നുള്ള വാദം വരികയാണ്. പക്ഷേ അവിടെ നിന്ന് ഒരിക്കലും ധാരണയിലെത്തുന്നില്ല, തർക്കങ്ങൾ തുടരുന്നു. 2017 അന്തിമ വിധി വരുന്നു. വിവാദ ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്ര ഒരു കേസും ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വരാൻ പാടില്ല. ആ 5 പള്ളികൾ മാത്രമല്ല, 1064 പള്ളികളുടെയും അവകാശം ഓർത്തഡോക്സ് സഭയ്ക്കാണെന്ന് വിധിക്കുന്നു. വാസ്തവത്തിൽ 1958 സഭാതർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഒരുമിച്ചപ്പോൾ ഈ യാക്കോബായ സഭയ്ക്ക് ഒരു പ്രത്യേക ഭരണഘടന ഉണ്ടായിരുന്നില്ല. കാരണം യാക്കോബ സഭ എന്ന് പറയുന്നത് അന്ത്യോക്യൻ സഭയുടെ കീഴിലുള്ളതായിരുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭ ഒരു ഭരണഘടന 1913 ഉണ്ടാക്കിയിരുന്നു. അത് യാക്കോബായ സഭയും ഭരണഘടനയായി അംഗീകരിച്ചെടുത്താണ് ഇവർക്ക് പ്രശ്നമുണ്ടാകുന്നത്. കാരണം തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ 2002 മറ്റൊരു ഭരണഘടന യാക്കോബായ സഭ ഉണ്ടാക്കുന്നു. അപ്പോൾ 1912 ഭരണഘടന നിലനിൽക്കുമ്പോൾ 2002 ഭരണഘടനയ്ക്ക് എങ്ങനെ വലിഡിറ്റി ഉണ്ടാവും? സുപ്രീം കോടതി 1912 ഭരണഘടന മുതലാണ് ഈ സഭ എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഓർത്തഡോക്സ് സഭയാണ് യഥാർത്ഥ സഭ എന്ന തലത്തിലേക്ക് വരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിധിയുടെ ഭാഗമായാണ് ഇപ്പോൾ പള്ളി പിടിച്ചെടുക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നിയമത്തിന് മുൻപിൽ ഓർത്തഡോക്സ് സഭ വിജയിച്ചു നിൽക്കുന്നു. നിയമപോരാട്ടം നടത്തി അങ്ങേയറ്റം വരെ പോയി, ഒരു 100 പോരാടി ഞങ്ങൾ പിടിച്ചെടുത്തത് എന്തിന് വിട്ടുകൊടുക്കണമെന്ന ചോദ്യം ഓർത്തഡോക്സ് സഭയ്ക്ക് ചോദിക്കാം. കാരണം അതിനുവേണ്ടി അവർ കോടികൾ മുടക്കിയതാണ്. പക്ഷേ യാക്കോബായ സഭ എന്ന് പറയുന്നത് ആദ്യത്തെ സഭയാണെന്നും അതാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ വക്താക്കളെന്നും കേരളീയ പാരമ്പര്യവും ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് സ്വതന്ത്ര സഭയായി രൂപപ്പെട്ടതാണ് ഓർത്തഡോക്സ് സഭ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം യോജിച്ചു പോകാത്ത രണ്ട് കൂട്ടരും രണ്ടാവുകയും രണ്ട് സഭയായി മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു സഭയെ അവസാനിപ്പിച്ചും ഇല്ലാതാക്കിയും മറ്റൊരു സഭ വളരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്താൽ കൊള്ളാം, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രഘോഷിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓർത്തഡോക്സ് സഭ ഇവിടെ മഹത്വം കാണിക്കാൻ സമയമായിരിക്കുന്നു. പൂർണ്ണമായും നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്.
നിങ്ങളെ തോൽപ്പിക്കാൻ ഇനി ആർക്കും കഴിയുകയില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ആ വിജയം പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു ചെവിട് തടിക്കുന്നവന് മറു ചെവിട് കാട്ടിക്കൊടുക്കുക എന്ന തത്വം നടപ്പിലാക്കുമ്പോഴാണ്. നിങ്ങളുടെ സഭയും നിങ്ങളുടെ സ്വത്തുക്കളും ആരും പിടിച്ചെടുക്കാൻ വരുന്നില്ല എന്ന് തിരിച്ചറിയുക. മഹാഭൂരിപക്ഷത്തോടുകൂടി യാക്കോബയ്യക്കാർ ഭരിക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ നിയമത്തിൻ്റെ മുൻപിൽ വിജയിക്കും, പക്ഷേ ധർമ്മത്തിൻ്റെ മുൻപിലും നീതിയുടെ മുൻപിലും വിജയിക്കുകയില്ല. മുളന്തിരുത്തി പള്ളി അടക്കം, ഇപ്പോൾ നിങ്ങൾ ബലം പിടിച്ചെടുത്ത പള്ളികൾ, പിറവം പള്ളി അടക്കം, അവിടെയൊക്കെ മഹാഭൂരിപക്ഷ വിശ്വാസികളും യാക്കോബയ്യക്കാരാണെന്ന് ഓർക്കുക. മണർകാട് പള്ളിയിലും കോതമംഗലം പള്ളിയിലും നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന വിശ്വാസികൾ പോലും ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമില്ല. അതുകൊണ്ട് ബലം പിടിച്ച് നിങ്ങൾ പിടിച്ചെടുക്കുന്നത് യേശു ക്രിസ്തുവില്ലാത്ത പള്ളിയായിരിക്കും. നിങ്ങളും നിങ്ങളുടെ തലമുറയും അവിടെ ആരാധന നടത്തിയാൽ യേശു ക്രിസ്തു ഒരിക്കലും അവിടെ എത്തുകയേയില്ല. നിങ്ങളുടെ മഹത്വവും യേശു ക്രിസ്തുവിനോടുള്ള കൂറും നിങ്ങൾ തെളിയിക്കേണ്ടത് മഹാഭൂരിപക്ഷം യാക്കോബയ വിശ്വാസികൾ ഉള്ള പള്ളികളുടെ മേലുള്ള അവകാശവാദം ഉപേക്ഷിച്ചുകൊണ്ടാവണം. ഉദാഹരണത്തിന് കോതമംഗലം പള്ളിയും മണർകാട് പള്ളിയും, ആ പള്ളികളിൽ ഓർത്തഡോക്സ് വിശ്വാസികൾ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് അതവർക്ക് വിട്ടുകൊടുക്കുക. അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞത് 80% വിശ്വാസികളെങ്കിലും യാക്കോബയ്യക്കാരുള്ള പള്ളികളുടെ മേലുള്ള അവകാശവാദം വിട്ടുകൊടുക്കുക. 50% മുകളിൽ ഓർത്തഡോക്സ് വിശ്വാസികളുള്ള പള്ളികൾ ഏറ്റെടുക്കുക. 50% 80% ഇടയിൽ യാക്കോബയ്യ വിശ്വാസികൾ ഉള്ള പള്ളികൾ ഏറ്റെടുക്കാൻ അവരുമായി ചർച്ച നടത്തുക. നിങ്ങൾ ഓർക്കുക, മുളന്തുരുത്തിയിലും കോതമംഗലത്തും പിറവത്തും കട്ടച്ചിറയിലുമൊക്കെ നിങ്ങൾക്ക് വലിയ പള്ളികളുണ്ട്. അതുകൊണ്ട് അവരെ വഴിയിലിറക്കി വിട്ടുകൊണ്ട് ഒരു പള്ളി കൂടി പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. യേശു ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും കാണിക്കേണ്ടത് അങ്ങനെയാണ്. യാക്കോബയ്യക്കാരും ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. ഇനി മുഷ്കു കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പള്ളികളും, നിങ്ങളുടെ 1064 പള്ളികളും അവർക്ക് കൊണ്ടുപോകാൻ നിയമപരമായി അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി എളിമയുള്ളവരാകുക, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക, അവരോട് നിങ്ങൾ ദയയാചിക്കുക, അവരോട് നിങ്ങൾ കരുണയാചിക്കുക. നിയമപരമായ ഒരു പരിഹാരവും ഇനി യാക്കോബയ്യക്കാർക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഓർത്തഡോക്സുകാർ കരുണ തോന്നി, ദയ തോന്നി, യേശുക്രിസ്തുവിൻ്റെ മഹത്തായ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായി വിട്ടുതന്നാൽ മാത്രമേ എന്തെങ്കിലും നേടാൻ കഴിയൂ. മണർകാട് പള്ളിക്ക് പോലും അവർ അവകാശവാദം ഉന്നയിച്ചാൽ വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ട് യാക്കോബയ്യക്കാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നഷ്ടപ്പെട്ടു എന്നു കരുതി അടുത്ത നടപടിയിലേക്ക് പോവുക. ലഭിച്ചെങ്കിൽ ഭാഗ്യമെന്ന് കരുതുക. നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ നഷ്ടപ്പെട്ടത്രയും പള്ളികൾ പണിതെടുക്കാൻ നിങ്ങളുടെ വിശ്വാസികൾ മാത്രമല്ല ഈ പൊതുസമൂഹവും നിങ്ങൾക്കൊപ്പം നിൽക്കും. എനിക്കുറപ്പാണ് യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓർത്തഡോക്സുകാർ അവരവരുടെ പേര് വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അകമഴിഞ്ഞ് നിങ്ങളെ സഹായിക്കും. സകല വിശ്വാസ സമൂഹങ്ങളും ഹിന്ദുവും മുസ്ലിമും മറ്റ് വിഭാഗങ്ങളും അടങ്ങിയ സകലരും നിങ്ങളെ സഹായിക്കും. എന്നാൽ കഴിയുന്ന പിന്തുണ ഞാൻ ഇപ്പോഴേ വാഗ്ദാനം ചെയ്യുന്നു. യാക്കോബക്കാർ പള്ളി പണിയാൻ രംഗത്തിറങ്ങിയാൽ 1,00,000 രൂപ അന്നു തന്നെ ഞാൻ നൽകുന്നതായിരിക്കും.